ലക്കലിൽ നിരോധനാജ്ഞ ലംഘിക്കാൻ ബി ജെ പി സംസ്ഥാന വക്താവ് പി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം നിലയ്ക്കലിലെത്തി പോലീസുമായി സംസാരിക്കുന്നു. തത്സമയമായി അങ്ങയോട് ചോദിക്കുകയാണ് സമാധാനപരമായിട്ട് ജനാധിപത്യത്തിന്റെ മര്യാദ ഒരു കാര്യം മനസ്സിലായി. കണ്ടന്റ് എന്നുള്ളത് പോലീസിന് അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാൻ ഈ നോട്ടീസ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ ഈ നോട്ട് ഞങ്ങൾക്ക് നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ തരേണ്ട ആവശ്യമില്ല. നിലയ്ക്കലിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരോധനാജ്ഞ ലംഘിക്കാൻ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരിക്കുന്നു. പോലീസുമായി സംസാരിച്ചു. പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ശബരിമല സമരം ശക്തമാക്കാൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി നിരോധനാജ്ഞ ലംഘിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും തീരുമാനമായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലയ്ക്കലിലെത്തി ഇപ്പോൾ നിരോധനാജ്ഞ ലംഘിക്കാൻ ശ്രമിച്ചത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. പോലീസ് വാനിൽ കയറ്റിയിരിക്കുന്നു. പോലീസുമായി അല്പനേരം അവിടെ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട ശേഷമാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ആർ പി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? രജനി, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ബി ജെ പി ബി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ എത്തിയ 8 അംഗ സംഘത്തെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം ശ്രമിക്കുന്ന 9 അംഗസംഘത്തെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം നിലയ്ക്കലെത്തിയ ഈ സംഘത്തെ പോലീസ് തടഞ്ഞു. പോലീസ് ഒരു നോട്ടീസ് നൽകി. അതിനകത്ത് കൃത്യമായി പറഞ്ഞിരുന്നു 6 മണിക്കൂറിന് ശേഷം നിങ്ങൾ ശബരിമലയിൽ നിന്ന് തിരിച്ചിറങ്ങണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കരുത് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വായിച്ച് നോക്കിയതിനു ശേഷം ബി ഗോപാലകൃഷ്ണൻ ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ ശബരിമല ദർശനത്തിനാണ് ആയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ഈ പ്രവർത്തകർ തറയിൽ കുത്തിയിരുന്നു. കുത്തിയിരുന്ന പ്രവർത്തകരെ നിങ്ങൾ നിരോധനാജ്ഞ ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഈ പ്രവർത്തകരെ 9 പ്രവർത്തകരെ ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിൽ കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു രീതിയിലും ഈ പോലീസിന്റെ നടപടി അംഗീകരിക്കില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ എത്തുമെന്നും ഇപ്പോൾ ഈ നേതാക്കൾ പറയുന്നു. ശരണം വിളികളോടുകൂടിയാണ് ഇവർ ഈ വാഹനത്തിനുള്ളിൽ ഉള്ളത്. ഏതായാലും പോലീസ് ഇവരെ പെരിനാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷം പോലീസുകാർ പറയുന്നത് ഗോപാലകൃഷ്ണൻ മറ്റ് കേസുകളിലൊന്നും തന്നെ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ജാമ്യം കൊടുക്കാനുള്ള സാധ്യത വേണ്ടാലും വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട്. വലിയൊരു പോലീസ് സന്നാഹം എസ് പിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഈ കൃത്യമായ ഇവരോട് നോട്ടീസ് നൽകിയും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നടന്നത്. ഏതായാലും ബി ജെ പി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമല കേന്ദ്രീകരിച്ച് നിലയ്ക്കൽ കേന്ദ്രീകരിച്ച് സമരം തുടങ്ങിയിരിക്കുന്നു. ആ സമരം ശക്തമാക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഇവിടെ എത്തുമെന്നാണ് ഈ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രവർത്തകരെ കൊണ്ട് പോലീസ് വാഹനം നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ 9 പ്രവർത്തകരെയും പെരിനാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാളെയും ഈ സ്ഥലത്തേക്ക് നിലയ്ക്കലിൽ തന്നെ ഇവർ എത്തി മറ്റൊരു സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിൽ നിലയ്ക്കലെത്തി നിരോധനാജ്ഞ ലംഘിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷ തന്നെ ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ ജില്ലാ നേതാക്കളും ഇപ്പോൾ ഈ അറസ്റ്റ് കേസ് ഇറങ്ങി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഈ വാഹനം ഇപ്പോൾ ഇവിടെ നിന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെരിനാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ 9 പേരെയും കൊണ്ട് ഇപ്പോൾ ഈ പോലീസ് വാഹനം പോകുന്നത്. രജനി, വിനോദ്, നേരത്തെ ഇപ്പോൾ യതീഷ് ചന്ദ്രയ്ക്ക് ശേഷം എസ് പി മഞ്ജുനാഥനാണ് നിലയ്ക്കലിലെ ചുമതല. എസ് പിയുടെ നേതൃത്വത്തിൽ തന്നെ എത്തിയാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഗോപാലകൃഷ്ണനുമായി?
കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു വേണം രജനി പറയാൻ. കാരണം കഴിഞ്ഞ ദിവസം 5 BJP പ്രവർത്തകർ ഇവിടെ എത്തി, ഇവിടെ എത്തിയതിനു ശേഷം വലിയ ചെറിയ പോലീസ് സന്നാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെരുമ്പുഴ രജനി, ഇവരെ പെരുമ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SP മഞ്ജുനാഥ് നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം പോലീസുകാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു. കാരണം പുതിയ പോലീസ് സംഘമാണ് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവിടുന്ന് DYS ഉൾപ്പെടെയുള്ള നേതാക്കൾ അറസ്റ്റ് ചെയ്ത BJP നേതാക്കളെയും കൊണ്ടുള്ള പോലീസ് വാഹനം നിലയ്ക്കലിൽ നിന്ന് പോയിരിക്കുകയാണ്.